തൃശൂർ പൂരത്തിന്റെ നിറക്കാഴ്ചകളിൽ പ്രധാനമാണ് ഗജവീരന്മാരുടെ തലയെടുപ്പ് കൂട്ടുന്ന നെറ്റിപ്പട്ടം. പൊന്നിൻ തിളക്കമുള്ള നെറ്റിപ്പട്ടങ്ങൾക്കും പറയാനുണ്ട് അതിസൂക്ഷ്മമായ കരവിരുതിന്റെ കഥ. കാണാം വിശേഷം. ആനകളുടെ തലയെക്കെട്ടെന്നാണ് നെറ്റിപ്പട്ടങ്ങൾക്ക് പറയുന്നത്. ഗജവീരന്മാർക്ക് സ്വർണ ശോഭ നൽകുന്നത് ഈ നെറ്റിപ്പട്ടങ്ങളാണ്. ഇതിന്റെ എണ്ണങ്ങളൊക്കെ ചെമ്പിലാണ് പണിയുന്നത്. അത് പണിയുന്ന ആൾക്കാർ വേറെയാണ്. അത് പണ്ട് കഴിഞ്ഞിട്ട് പിന്നെ സ്വർണം പ്ലേറ്റ് ചെയ്യും. പിന്നെ ഇത് തുണിയിൽ സ്കെച്ച് വരച്ച് ഡോട്ടൊക്കെ ഇട്ട് പിന്നെ അത് തുന്നി നൂല് സൂചി കൊണ്ട് തുന്നി ഇത് ഉണ്ടാക്കുന്നു. 11 ചന്ദ്രക്കലകൾ, 37 ഇടക്കിണ്ണം, 2 വട്ടക്കിണ്ണം, നടുവിൽ കുമ്പൻ കിണ്ണം. നെറ്റിപ്പട്ടത്തിന് ചുറ്റും വിവിധ നിറത്തിലുള്ള കമ്പിളി നൂലുകൾ കൊണ്ട് പൊടിപ്പുകളും തുന്നിച്ചേർക്കുന്നു. ഓരോ പൂരത്തിനും പുതിയ നെറ്റിപ്പട്ടം നിർമ്മിക്കും. സാധാരണ തുന്നാൻ ഒരു 4 ദിവസം പിടിക്കും, അതുപോലെ പ്ലേറ്റിങ്ങിന് ഒരു 3-4 ദിവസം പിടിക്കും. പിന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ പണിതുണ്ടാക്കണമെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച ഒക്കെ പിടിക്കും. മൊത്തം അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ശരിയാക്കും. നടുവിൽ നിൽക്കുന്ന ആനകളുടെ നെറ്റിപ്പട്ടത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും ഒപ്പമുള്ള ആനകളുടേത്. പല വലിപ്പത്തിലുള്ളവ നിർമ്മിക്കുന്നതിനാൽ ഏത് ആനയ്ക്കും അനുയോജ്യമായവ ഇവിടെ ലഭ്യവുമാണ്. നടുവിൽ നിൽക്കുന്ന ആനയ്ക്ക് ചൂരൽപ്പൊളി നെറ്റിപ്പട്ടം എന്ന് പറയും. അത് ചൂരൽ മുറിച്ചിട്ടുള്ള ആകൃതിയുള്ള നെറ്റിപ്പട്ടമാണ് നടുവിൽ നിൽക്കുന്ന ആനയ്ക്ക് നമ്മൾ കെട്ടുക. പിന്നെ കൂട്ടാനകളെന്ന് പറയാം, അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആനകൾക്ക് നാഗവടം, നാഗത്തിൻ്റെ ഷേപ്പിലുള്ള പൂക്കൾ വെച്ച് തുന്നിയ നെറ്റിപ്പട്ടമാണ് നാഗവടം നെറ്റിപ്പട്ടം എന്ന് പറയുന്നത്. അത് 2 എണ്ണം സൈഡിൽ നിൽക്കുന്ന ആനകൾക്ക് കിട്ടും. പിന്നെ 12 എണ്ണം മറ്റുള്ള ആനകൾ പറ്റാനകൾ എന്ന് പറയുമ്പോൾ അതിന് വണ്ടോട് നെറ്റിപ്പട്ടം അതാണ് കിട്ടുക. പൂരത്തിന് മുന്നോടിയായി ആനച്ചമയങ്ങളുടെ പ്രദർശനവും ഉണ്ടാകും. ശ്യാംകുമാറിനൊപ്പം തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.